എന്താന്ന് വെച്ചാൽ മുമ്പ് നോൺ റെസിഡന്റ് ഇന്ത്യൻ അവർക്ക് ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെന്റിന് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ രാഷ്ട്രീയം വെച്ചിട്ടല്ലട്ടെ സംസാരിക്കുന്നത്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഞങ്ങൾ പ്രധാനമന്ത്രിയുമായി കണ്ട് സംസാരിച്ച് ഈ വിവരങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഈ നിയമം മാറ്റി. കാരണം ഡൊമസ്റ്റിക് എൻ ആർ ഐ ഇൻവെസ്റ്റ്മെന്റ് ടു ബി ട്രീറ്റഡ് ആസ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് എന്നാക്കി. അത് വലിയൊരു റിലീഫാണ്. മുമ്പ് നിങ്ങൾ ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങിയാൽ അപ്പം നോട്ടീസ് വരും 100 എണ്ണം, നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ഒരു തോട്ടെടുത്താൽ അപ്പം വരും നോട്ടീസ്, 100 പ്രശ്നമായിരുന്നു മുമ്പ്. പക്ഷെ ഇപ്പം അത് മാറ്റി. നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ടു ബി ട്രീറ്റഡ് ആസ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് മൾട്ടി ബ്രാൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റും ഷോപ്പിംഗ് മാളും, ഇന്ത്യ വലിയ 1.4 ബില്യൺ മാർക്കറ്റാണ്. അപ്പോൾ നൗ വി ആർ കോൺസെൻട്രേറ്റിംഗ് ടു എക്സ്പാൻഡ് ഇൻ ഇന്ത്യ. ഇനിയും ഒരുപാട് പ്രൊജക്റ്റ് വരുന്നുണ്ട്. ആദ്യമേ തന്നെ പറയാ, നമ്മുടെ വീഡിയോയുടെ സ്ഥിരം പ്രേക്ഷകർ അതേപോലെ തന്നെ ഭാരതത്തിലെ ഓരോ ആളുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു. നമ്മുടെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കൊടുത്ത എം എ യൂസുഫ് അലി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ഒരു പത്രസമ്മേളനമൊക്കെ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ളത് നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഈ ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ചതായിരുന്നു, കാരണം നല്ലതും വാർത്തകളാണല്ലോ പരമാവധി ഇന്നത്തെ ദിവസം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാമെന്ന് കരുതിയിട്ടാണ് ഇന്നേക്ക് മാറ്റിവെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് 50 വർഷം തികയുകയായിരുന്നു കഴിഞ്ഞ ദിവസം. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പത്രമാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ വീഡിയോ കട്ടിംഗ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഒരു 50 വർഷം തികയുന്നതൊക്കെ എന്തുകൊണ്ടാണ് വാർത്തകളും ആളുകളിലേക്കൊക്കെ എത്തിക്കുന്നത് എന്നതിൻ്റെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഇദ്ദേഹം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളർത്തുമ്പോഴും മലയാളികളൊക്കെ സന്തോഷിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹം എവിടെയൊക്കെ ബിസിനസ് വളർന്നാലും അതിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും നമ്മുടെ കേരളത്തിലെ ഒരുപാട് അമ്മമാർക്കും ഒരുപാട് പാവപ്പെട്ട ആളുകൾക്കും കിട്ടുമെന്നുള്ളൊരു സന്തോഷം കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ എവിടെ ബിസിനസ് വളരുമ്പോഴും നമ്മളൊക്കെ തന്നെ സന്തോഷിക്കാറുള്ളത്. ഒരുപാട് ബിസിനസ്സുകാരുണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ, ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോകളാണ് ഒരുപാട് കാണാറുള്ളത്. എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പരിചയമില്ല, ഒരു ബന്ധവുമില്ല. പക്ഷേ നമ്മൾ നിങ്ങളെപ്പോലെയൊക്കെ തന്നെ വാർത്തകളിലൂടെയൊക്കെ കാണുന്നത് ഇദ്ദേഹം ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നതാണ്. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളതും നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് വന്ന സമയം മുതൽ നമ്മുടെ രാജ്യത്ത് മാളുകൾ അതേപോലെ തന്നെ തോട്ടം, ചുരുക്കി പറഞ്ഞാൽ വ്യവസായ മേഖല വളരെ വലിയ കുതിപ്പാണുണ്ടാക്കുന്നത്. ആ കുതിപ്പിൽ കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പങ്കുണ്ട് എന്നാണ് ഇദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഇദ്ദേഹം പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ, ജാതി മതഭേദമന്യേ ആളുകൾ ഏറ്റെടുക്കുമെന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇദ്ദേഹം വെറുതെ അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോയതുമല്ല. ഇദ്ദേഹം ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 100 കണക്കിന് കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് നമുക്കെല്ലാവർക്കും തന്നെ അറിയുന്നതുമാണ്. അദ്ദേഹം പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ സ്ഥിരമായിട്ട് ഉത്തർപ്രദേശ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നിരന്തരം പറയുന്നുണ്ട്. പക്ഷേ എം എ യൂസുഫ് അലിയെ പോലെയുള്ള ഒരു ആൾ ഉത്തർപ്രദേശിൽ പോയി 100 കണക്കിന് കോടി ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം ഒരു തട്ടുകടയൊക്കെ ഇന്ന് തീരുമാനിച്ച് നാളെ തുടങ്ങുന്നത് പോലെയല്ല ഒരു വലിയ ബിസിനസ് 100 കണക്കിന് കോടി ഒരു സ്ഥലത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. മറിച്ച് റിസർച്ചിങ് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ഒരുപാട് തവണ അതൊക്കെയായി ബന്ധപ്പെട്ട് വർഷത്തോളമൊക്കെ ഒരു ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തിയിട്ട് അവിടെ അത് മുന്നോട്ട് പോകുമോ എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമേ 100 കണക്കിന് കോടിയൊക്കെ ഒരു സ്ഥലത്ത് ഒരു വ്യവസായി ഈ ഇൻവെസ്റ്റ് ചെയ്യൂ. അപ്പോൾ ഉത്തർപ്രദേശിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ടും യോഗ്യമായ സ്ഥലമാണ് എന്ന് കരുതിയതുകൊണ്ട് മാത്രമാണ് അവിടെ അത്രയും തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. എം എ യൂസുഫ് അലി തന്നെ മലയാളികളോട് പറയുന്നുണ്ട്, ഈ രാജ്യത്ത് എല്ലാ സ്ഥലങ്ങളിലും വ്യവസായ മേഖലയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലമാണ്. അതിന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായിട്ട് സഹായിക്കുന്നുണ്ട് എന്നുമാണ് ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് നമ്മൾ
മലയാളികളോട് പറയുന്നത് എന്ത് തന്നെയായാലും ഈ വർഷത്തിലും ചന്ദ്രയാൻ 3 പോലെ ലോകത്തിൻ്റെ നെറുകയിൽ നമ്മുടെ ഭാരതത്തിൻ്റെ പേര് കേൾക്കുന്ന ഒരുപാട് പദ്ധതികൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഉണ്ടാവട്ടെ.